ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിരുന്നു എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് ഒരുപാട് പേർക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരൊന്നുമില്ല, ഒരു 10-18 പേരെന്തോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കമൻറ്റ് ചെയ്ത ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുക, കാരണം ചെറിയൊരു വീഡിയോ ആയിരിക്കും. അതുമല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ഉപകാരപ്രദമാകും, കാരണം ആ ഡൗട്ട് നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഇടണമായിരിക്കും. അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് അതിനുവേണ്ടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കമൻറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. എന്താ ഞാൻ അതിൽ എനി ഡൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലോട്ടാണ് ഞാൻ പോണത്. ഓക്കെ, ഇതാ ഇത്രയും കമൻറ്റുകളാണ് അതിൽ വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി കമൻറ്റ് അവരിട്ടിട്ട് ഒരാഴ്ചയോളം ആയി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നൊക്കെയാണ് ഇതൊക്കെ വായിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴാണ് എല്ലാത്തിനും ലൈക്ക് ഇട്ടത്, ഇപ്പോഴത്തെ ലൈക്സാണ് എല്ലാത്തിനും. അപ്പോൾ എന്താണ് ആദ്യത്തെ കമൻ്റ് എന്ന് നമുക്ക് ഓരോന്നായി ഞാൻ വായിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ശ്രീരാഗ് 23 എന്നുള്ളൊരാൾ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രോ, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് പറയുമെന്ന്. അതായത് ഞാൻ ബ്രോ, ശ്രീരാഗ് ബ്രോ, ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ ഒരു സ്ട്രാറ്റജിയിട്ട് നിൽക്കുന്ന ആളല്ല. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക, കാരണം അപ്പോൾ അല്ലാണ്ട് ഡെയിലി ഓരോ സ്ട്രാറ്റജി ഉപയോഗിക്കാതിരിക്കുക. കാരണം ഒരു സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ അത് മാത്രം ഉപയോഗിക്കണമായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എൻ്റെ കാര്യം പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാറില്ല. എപ്പോഴെങ്കിലും തന്നെ ഞാൻ സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറ്. പറ്റുമ്പോൾ ഞാൻ ട്രെൻഡ് ലൈനും വരയ്ക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പർട്ടിക്കുലറായിട്ട് ഒരു സ്ട്രാറ്റജി മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ അടുത്തത് റഫീഖ് അബ്ദുൽ ചോദിച്ചിരിക്കുകയാണ്, ബ്രോ പറ്റുമെങ്കിൽ ഇതിൻ്റെ ലീഗൽ ആൻഡ് ടാക്സായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമോ? ബ്രോ, ഇതിൻ്റെ ലീഗാലിറ്റിയും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ അറിവിലിപ്പോൾ ഈ ഒരു ഐക്യ ഓപ്ഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ട്രേഡിംഗ് ഐക്യ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, ഇന്ത്യയിൽ ലീഗലുമല്ല ഇല്ലീഗലുമല്ല. ഓക്കെ, അവർ ഒഫീഷ്യലായിട്ട് ട്രേഡിംഗ് ഇല്ലീഗലാണെന്നും പറഞ്ഞിട്ടില്ല, ലീഗലാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു 50-50 അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര കാലം ഇത് ലീഗലായിരിക്കണമോ എന്തായാലും അപ്പോൾ നമുക്ക് അത്രയും കാലം പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ. അതേസമയം ഇന്ത്യയിലൊന്നും ഇപ്പോൾ അത്ര വലിയൊരു സംരംഭമായതൊന്നും പെട്ടെന്നൊന്നും അങ്ങോട്ട് കൂട്ടിപ്പോവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഐക്യ ഓപ്ഷൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം നിർത്തിപ്പോയാലും വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ട്രേഡിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും ബ്രോ. എന്തായാലും ടാക്സ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മൂപ്പർ തന്നെയാണ് ചോദിക്കുന്നത്, റഫീഖ് അബ്ദുൾ തന്നെയാണ്. ബ്രോ, ഐക്യ ഓപ്ഷനിൽ നിന്ന് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുമ്പോൾ ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഫ്രം ബാങ്ക്, എസ്പെഷ്യലി മോർ ദാൻ 1 lakh ഒക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ? ഇല്ല ബ്രോ, ഐക്യ ഓപ്ഷനിൽ നിങ്ങൾ പ്രോഫിറ്റുകൾ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യണേലൊന്നും ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. നിങ്ങളുടെ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഇല്ല. പിന്നെ 1 lakh മുകളിലൊക്കെ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ നിൽക്കണ്ട, എന്തിനാണ് ശരിക്കും വെറുതെ. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഉള്ള പ്രോഫിറ്റുകൾ ഡെയിലി വിഡ്രോ ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിറയെ പൈസ കാണുമ്പോൾ നിങ്ങൾ നിറയെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, പിന്നെ പൈസ നിങ്ങളെ കുറേ പോയി തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഡെയിലി $2 നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ ഡെയിലി $2 പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ $2 അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യുക. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് മലയാളി കഫെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, വെരിഫൈ ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണോ? നിങ്ങൾക്കിപ്പോൾ വെരിഫൈ ചെയ്യണമെന്ന് ഐക്യ ഓപ്ഷൻ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഒരു ഡെബിറ്റ് കാർഡും ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രോ, ഐക്യു സ്ക്രിൽ വഴിയാണോ അതോ ഐക്യു നേരിട്ട് ബാങ്ക് വഴിയാണോ വിഡ്രോവൽ ഫാസ്റ്റ് ഏതാ നല്ലത്?
ബ്രോ ഇതിലെന്ന് പറയുമ്പോൾ രണ്ടും ഫാസ്റ്റ് തന്നെയാണ് തോന്നുന്നു, പക്ഷേ സ്ക്രില്ലാണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യണതും സ്ക്രില്ല് തന്നെയാണ്. പക്ഷേ നെറ്റ് അലറും കുഴപ്പമൊന്നുമില്ല. ബാങ്ക് വഴിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രില്ല് വഴിയാണ് ബ്രോ ഫാസ്റ്റ്. സോറി, ഞാൻ കുറച്ച് നേരം ശ്രദ്ധിച്ചില്ല. സ്ക്രില്ല് വഴിയാണ് ഫാസ്റ്റായിട്ട് കിട്ടുക പൈസ അക്കൗണ്ടിലോട്ട്. അതേസമയം ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ ഡെബിറ്റ് കാർഡിലോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കൂടുതൽ എടുക്കാറുണ്ട്. പിന്നെ പാൻ, അടുത്തത് ഗെയിം സോൺ ചോദിച്ചിരിക്കുകയാണ്. പാൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്? അയ്യോ ബ്രോ, പാൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്നൊക്കെ പറയുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ നിങ്ങൾ ആധാർ കാർഡും പിന്നെ റേഷൻ കാർഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് അന്വേഷിച്ചാൽ മതി ബ്രോ. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ അടുത്തത് ഹൈസൻബർഗ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓ, ഹൈസൻബർഗ് ഞാനിപ്പോൾ കാണുന്ന സീരീസാണിത്, ബ്രേക്കിംഗ് ബാഡ്. അപ്പോൾ അതിലെ ഹൈസൻബർഗ്, എനിക്കിത് ഈ പേര് എപ്പോഴും കമൻറ്റ് വരുമ്പോൾ എനിക്ക് ഇതാണ് ഓർമ്മ വരാം കേട്ടോ, ഹൈസൻബർഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസാണ്, അടിപൊളിയാണ്. ആ, എന്തായാലും നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് വെച്ച ഒരു ട്രേഡ് വീഡിയോ. ഇതൊരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാനെന്താ ചെയ്യാത്തത്? കാരണം മൊബൈലിൽ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അതുമല്ലാണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്യാറില്ല. കാരണം ഇങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടേ അത് വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒട്ടും ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ അരമണിക്കൂറിൽ ചിലപ്പോൾ ഒരു ട്രേഡായിരിക്കും പ്ലേസ് ചെയ്യണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അരമണിക്കൂറും ഈ സ്ക്രീൻ റെക്കോർഡറും ഓണാക്കിയിട്ടിട്ട് പല 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 ആണ് സംസാരിച്ചിരുന്നിട്ട് ഒരു ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും. ഞാൻ അതുകൊണ്ടാണ് മാക്സിമം ആദ്യം തിയറി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തന്നിട്ട് പിന്നെ ലൈവ് ട്രേഡ് വീഡിയോ ഞാൻ ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡിലിരിക്കുകയാണ്. പിന്നെ അടുത്തത് നിതിൻ ഷാജൻ, പ്ലീസ് ഡു എ ഡീറ്റെയിൽ വീഡിയോ അബൌട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഹൗ ടു ഡ്രോ ഇറ്റ്, ഹൗ ടു അനലൈസ്, ഹൗ ടു ട്രേഡ്. നല്ലൊരു ചോദ്യമാണ് ബ്രോ. ഞാനിതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള വരയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഹൗ ടു അനലൈസ് അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ ഹൗ ടു ട്രേഡ് അത് മാത്രമാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അതല്ല, പിന്നെ അവിടെ നടക്കുന്ന റീട്രേസ്മെൻറ്റുകൾ, ക്യാൻഡിൽ സൈക്കോളജിയൊക്കെ വെച്ചിട്ട് അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ചെയ്യണമായിരിക്കും. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഗെയിം സോൺ തന്നെ ചോദിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, ഐ ക്യു ഓപ്ഷൻ മാനിപ്പുലേഷൻ എന്താണ്? ബ്രോ, ഐ ക്യു ഓപ്ഷൻ്റെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒറ്റ വാക്കും കൊണ്ടൊന്നും ഇതാണ് അവരുടെ മാനിപ്പുലേഷൻ നടത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര വലിയൊരു കമ്പനിയാണ്, അവർ ഒരുപാട് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട്. ഇല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർ ഡീലിംഗ് ഡെസ്ക് ബ്രോക്കറാണ് ഐ ക്യു ഓപ്ഷൻ. അതുകൊണ്ട് അവർ അവരുടെ കയ്യിലാണ് മാർക്കറ്റ്, മനസ്സിലായില്ലേ? അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അവർ മാനിപ്പുലേഷൻ നടത്തുന്നത് എൻ്റെ അറിവിലുള്ളത് കേട്ടോ. കാരണം അവർ കമ്പനിയായിട്ട് അവർ കമ്പനി സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും എന്താണ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് എനിക്കറിയണ കാര്യങ്ങൾ, ഞാൻ ലൈവായിട്ട് മാനിപ്പുലേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്യാം. പിന്നെ അടുത്തത് ഡോക്ടർ ബ്രൂസ് വെയ്ൻ ചോദിച്ചിരിക്കുകയാണ്. ബ്രോ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ റൂബിൾ വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ക്രിൽ വഴി വിഡ്രോ ചെയ്യാൻ പറ്റണില്ല. നെറ്റല്ലർ വർക്കിംഗ് ആണോ ഇന്ത്യയിൽ? ആ ബ്രോ, ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. ആ, നെറ്റല്ലർ വർക്കിംഗ് ആണ് ഇന്ത്യയിൽ. സ്ക്രിൽ വഴി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അഫ്കോഴ്സ് നിങ്ങൾക്ക് നെറ്റല്ലർ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത്, റൂബിൾസ് ആണോ ഡോളേഴ്സ് ആണോ നല്ലത്? റൂബിൾസിന് സ്ക്രിൽ കമ്മീഷൻ കൂടുതലാണോ? അങ്ങനെയൊന്നുമില്ല ബ്രോ. നിങ്ങൾക്ക് റൂബിൾസ് ആണോ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ റൂബിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ലോസ് വരികയാണെങ്കിൽ കുറച്ച് പൈസയെ പോകൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഡോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിറയെ പൈസ നഷ്ടം വരും. ഇപ്പോൾ മിനിമം ഡെപ്പോസിറ്റ് തന്നെ $10 ആയതുകൊണ്ട് $10 പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോലെ ഒരു 700 രൂപയോളം നഷ്ടം വരും. ഇതാകുമ്പോൾ ഒരു റൂബിളാകുമ്പോൾ ഒരു 300-350 രൂപയോളമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റൂബിൾ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതാണ് ഏറ്റവും നല്ല രീതി? മീൻസ് ക്യാൻഡിൽ ഡ്യൂറേഷൻ, ടോട്ടൽ ടൈം എത്ര സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്? ബ്രോ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പിറേഷൻ ടൈമിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് മെയിൻ ടോപ്പിക് എൻ്റെ അതാണ്. ആ വീഡിയോയിൽ ഞാൻ എക്സ്പിറേഷൻ ടൈം എത്ര സെറ്റ് ചെയ്യണം, എവിടെയൊക്കെ എത്രയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക, ചാനലിലുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്തത് ടെക്നിക്ക് എന്നുള്ള ഒരാൾ ചോദിച്ചിരിക്കുകയാണ്. ബ്രോ, MT4 യൂസ് ചെയ്യണ്ടോ? എനി സൈക്കോളജിസ്റ്റ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാ? ബ്രോ, MT4 നല്ലതാണ്, അത് പെർഫെക്റ്റ് ആണ്. പക്ഷേ നിങ്ങൾ
ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ ഞാനെന്താ പറയുക, കാരണം അതൊക്കെ ഓരോരുത്തരനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല നിങ്ങൾക്ക് വർക്കിംഗ് ആവുക, മനസ്സിലായില്ലേ നിങ്ങൾക്ക്. പക്ഷേ എല്ലാവർക്കും വർക്കിംഗ് ആണ് ഒരു സാധനമുണ്ട്, അതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊന്ന് ഡീറ്റെയിൽ ആയി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ സ്ട്രാറ്റജീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെയും വർക്കിംഗ് ആയ സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ പറ്റില്ല ബ്രോ. ഞാൻ അപ്ലോഡ് ചെയ്ത മിക്കവാറും എല്ലാ സ്ട്രാറ്റജികളും ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ പിന്നെ അടുത്തത് എസ് ശരത് പിള്ള ചോദിച്ചിരിക്കുകയാണ്, ഐ വാണ്ട് ടു സീ യു പേഴ്സണലി, പ്ലീസ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ബ്രോ പേഴ്സണലായിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ അതിനുള്ള ഒരു ഇതിലല്ല സിറ്റുവേഷനിലല്ല ഉള്ളത്. നിങ്ങളെ നേരിട്ട് കണ്ട് പഠിപ്പിച്ചു തരാനൊന്നും പറ്റിയ സിറ്റുവേഷനിലല്ല. കോണ്ടാക്ട് ഡീറ്റെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട് ഡീറ്റെയിൽ ഞാൻ അങ്ങനെ ആർക്കും റിവീൽ ചെയ്യാറില്ല, കാരണം യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളല്ലേ. ഇപ്പോൾ എല്ലാവരുടെ ജാട കൊണ്ടൊന്നും അല്ല, ഇത്രയും പേരുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ കോണ്ടാക്ട് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കിട്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ചിനൊക്കെ ബ്രോ ആകെ ടെൻഷനാകും. അതുകൊണ്ടാണ് ഞാൻ തരാത്തത്, അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. യുവർ നെയിം, ഒരുപാട് പേർക്ക് എൻ്റെ പേരറിയില്ല. ഞാൻ എന്തായാലും ഇപ്പം ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്ക് അറിയാം. ഞാൻ എൻ്റെ എന്തായാലും ഞാൻ വിത്തിൻ വൺ മന്ത് ഞാൻ ഫേസ് റിവ്യൂഡ് വീഡിയോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഞാൻ ആരാണ് എവിടെ നിന്നാണ് വരുന്നതെന്നും പിന്നെ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ടിട്ട് വന്ന് പഠിപ്പിച്ച് നിങ്ങളെൻ്റെ ഞാൻ പ്ലേസ് പറഞ്ഞുതരാം. നിങ്ങൾ നേരിട്ട് കണ്ട് വന്നോളൂ, ഞാൻ വേണമെങ്കിൽ പൈസയും തരണ്ട. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എൻ്റെ അവിടെ നിന്നിട്ട് സുഖമായി നിങ്ങൾ പഠിച്ചോളൂ, ഞാനെങ്ങനെ ട്രേഡ് ചെയ്യണം എല്ലാം നിങ്ങൾ ലൈവായി കണ്ട് പഠിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അത് ഞാൻ അപ്പോൾ പറയാം. ഓക്കെ ബ്രദർ, യു ആർ കറക്റ്റ് പ്ലേസ്. ആ ബ്രോ ഞാനെല്ലാം അത് പറയാം. ശരത് പിള്ള ബ്രോ ഞാനെല്ലാം പറയാം. അടുത്തത് സജിത് കുമാർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ബ്രോ എപ്പോഴാണ് അടുത്ത വീഡിയോ ഇടുന്നത്? ആ ബ്രോ ഞാൻ 4 ദിവസം മുന്നേ ഇട്ട ചോദ്യമാണ്. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെയും കുറേ ദിവസം മുന്നേ ഇട്ട ചോദ്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇടത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഓണ ടൈമിൽ, അതായത് ഓണം ആ ഒരു ടൈമിൽ എനിക്ക് ഫുള്ള് പനി വന്ന്, പിന്നെ എന്താ പറയുക ഫുൾ ടൈം ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫുൾ ഡിപ്രഷനാണ്. അതായത് എന്താ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്ക്രീനിൽ നോക്കിയിരുന്നു, അങ്ങനെയൊക്കെ നല്ല തലവേദനയും പനിയും എല്ലാം പിടിച്ചിട്ട് ട്രേഡിങ്ങിൻ്റെ മൂഡ് പോയി. പിന്നെ വേറെ കുറേ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് പാഷനുണ്ട്, അതിൻ്റെ ബാഗിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഇനി മുതൽ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് രാഹുൽ US ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ബ്രോ IQ ഓപ്ഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്യുമോ? ബ്രോ ഞാൻ ഡെപ്പോസിറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നില്ല, ഒരു വീഡിയോ മാത്രം കണ്ടിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ബ്രോ ഒന്നും വിചാരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിൽ കയറി നോക്കിയാൽ മതി, അതിലുണ്ടാവും. അടുത്തത് ഇ എൻ ചെൻ ഫ്രാൻസിസ്, അയ്യോ എങ്ങനെയാണ് വായിക്കാമെന്ന് എനിക്കറിയില്ല. ഫ്രാൻസിസ് ബ്രോ, എൻ്റെ അക്കൗണ്ടിൽ ബൈനറി ഓപ്ഷൻ കാണിക്കുന്നില്ല. ബ്രോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാൻ പറയാം. നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റുന്ന IQ ഓപ്ഷൻ പറയുന്ന നോർമൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ബൈനറി ഓപ്ഷൻ ലഭിക്കില്ല. അത് 1-2 പേർക്ക് ലഭിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്, പക്ഷേ ഭൂരിപക്ഷം പേർക്കും ലഭിക്കില്ല. നിങ്ങൾ IQ ഓപ്ഷൻ X ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, അത് നിങ്ങളുടെ ഒഫീഷ്യൽ IQ ഓപ്ഷൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ബൈനറി ഓപ്ഷൻ എനേബിൾഡ് ആയിരിക്കും. അടുത്തത് നിതിൻ PK ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയ വല്ല ട്രേഡിംഗ് റോബോട്ട്സും ഉണ്ടോ? ബ്രോ ട്രേഡിംഗ് റോബോട്ട്സ് എന്താ അത്? ട്രേഡിംഗ് റോബോട്ട്സൊക്കെ വെറും ഇതാണ് ബ്രോ, ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് റോബോട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരനെ എനിക്ക് അറിയാമായിരുന്നു. അവരെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിംഗ് റോബോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഒരു പ്രോഗ്രാം ചെയ്ത് വയ്ക്കുന്നു, അതേപോലെ മാർക്കറ്റിൽ വല്ല മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ട്രേഡ് പ്ലേസ് ചെയ്യുന്നു, അതിനെയാണ് ട്രേഡിംഗ് റോബോട്ട്സ് എന്ന് പറയുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ മനുഷ്യന്മാരെന്നത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു റോബോട്ടിനെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ റോബോട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമോഷൻ കൺട്രോൾ കിട്ടും, അതൊരു ഉപകാരം മാത്രമേ ഉള്ളൂ. ബ്രോ എന്തായാലും മൊബൈലിലൊന്നും എനിക്കറിയില്ല കേട്ടോ, മൊബൈലിൽ റോബോട്ട്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ലാപ്ടോപ്പിലൊക്കെ ഉണ്ട്, അതൊക്കെ PC ഒരുപാട് റോബോട്ട്സുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനൊന്നും പേഴ്സണലി യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാൻ റെക്കമെൻഡും ഞാൻ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ, പറ്റുന്നത്രയല്ല. അപ്പോൾ ഉള്ളത് 18 ഇതാണ് ഉള്ളത്, ഇതാ 18 കമൻറ്റ് ഉണ്ട്, ഞാൻ 18 കമൻറ്റിന് ഞാൻ റീപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ വലിയൊരു വീഡിയോ ആണ്, എന്തായാലും ഇതുവരെ കണ്ടിരുന്നവർക്ക് എന്തായാലും ഒരു കമൻറ്റ് ഇട്ടിട്ട് പോവുക ഞാൻ കണ്ടെന്ന് വെച്ചിട്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ അവസാനം വരെ കാണുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റിലുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല.
പിന്നെ എന്താണ് അടുത്ത ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കമ്മ്യൂണിറ്റി പോസ്റ്റ് വരുമ്പോൾ ഇട്ടാലും മതി. അപ്പോൾ ബൈക്ക് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരും ഇല്ല കൂട്ടുകാരന്മാർ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് വഴി കയറി ഡൗൺലോഡ് ചെയ്യാൻ പറയാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.